പത്തനംതിട്ട ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിൽ മരിച്ച ചിറ്റാർ സ്വദേശി മത്തായിയുടെ മൃതദേഹം സംസ്കരിച്ചു. 40 ദിവസത്തിന് ശേഷമാണ് കുടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ മത്തായിയുടെ മൃതദേഹം സംസ്കരിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും വലിയ ജനക്കൂട്ടമാണ് മത്തായിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. നാൽപ്പത് നാൾ നീണ്ടുനിന്ന പ്രതിഷേധം, നീതിക്കായുള്ള കുടുംബത്തിന്റെ പോരാട്ടം, അടക്കിപ്പിടിച്ച സങ്കടങ്ങൾ, ഒടുവിൽ മത്തായിയുടെ മൃതദേഹം ചിറ്റാറിലെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അടക്കിവെച്ച സങ്കടങ്ങൾ അണപൊട്ടി വികാരനിർഭരമായ നിമിഷങ്ങൾ. രാവിലെ 9 പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായാണ് ചിറ്റാർ അരിക്കക്കാവിലെ വീട്ടിലെത്തിച്ചത്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ എത്തിച്ച മൃതദേഹം കാണാൻ റോഡിന്റെ വശങ്ങളിൽ ആളുകൾ കാത്തുനിന്നു. വീട്ടുമുറ്റത്തൊരുക്കിയ പന്തലിൽ പൊതുദർശനത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ജനപ്രതിനിധികളും നാട്ടുകാരും അടക്കമുള്ളവർ എത്തിയിരുന്നു. ഉച്ചയ്ക്ക് 2 ഓർത്തഡോക്സ് വൈദികരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ കർമ്മങ്ങൾ നടന്നു. ഇതിനുശേഷം വൈകിട്ട് 4 കുടപ്പനക്കുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. മൃതദേഹം സംസ്കരിക്കാതെ ദിവസങ്ങൾ നീണ്ട ഷീബ എന്ന സ്ത്രീയുടെ പ്രതിഷേധം സംസ്ഥാന ചരിത്രത്തിലും ഇടം നേടി. ഇനി കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയും CBI അന്വേഷണത്തിലാണ്. 24 പത്തനംതിട്ട.